السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال قال رجل لا تصدقن بصدقة فخرج بصدقته فوضعها في يد سارق فأصبحوا يتحدثون تصدق على سارق فقال اللهم لك الحمد لا تصدق النبي بصدق فخرج بصدقته فوضعها في يد زانية فأصبحوا يتحدثون تصدق الليلة على زانية فقال اللهم لك الحمد على زانية لا تصدق النبي فخرج بصدقته فوضعها في يد غني فأصبحوا يتحدثون تصدق على غني فقال اللهم لك الحمد على سارق وعلى زانية وعلى غني فأتي فقيل له أما صدقتك على سارق فلعله أن يستعف عن سرقته وأما الزانية فلعلها أن تستعف.

കള്ളന് ശതക്ക നൽകപ്പെട്ടുവെന്ന് രാവിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായി അയാൾ പറഞ്ഞു പറഞ്ഞാഹുവേ നിനക്ക് തന്നെയാണ് സ്തുതി അയാൾ ഇന്ന് രാത്രിയും ഞാൻ ഒരു സ്വതക്ക ചെയ്യുമെന്ന് പറയുകയും രാത്രി സ്വതക്കയുമായി വീണ്ടും പുറപ്പെടുകയും അറിയാതെ അതൊരു വേഷ സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ രാത്രി വേഷസ്ത്രീക്ക് സ്വതക്ക ചെയ്യപ്പെട്ടു എന്ന് രാവിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായി അയാൾ പറഞ്ഞു പറഞ്ഞാഹുവെ വേഷ സ്ത്രീക്ക് സുതക്ക ചെയ്തതിലും നിനക്കാണ് സ്തുതി സതക്ക ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും പുറപ്പെടുകയും അതൊരു പണക്കാരന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു പണക്കാരന് ധർമ്മം എന്ന് രാവിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായി അയാൾ പറഞ്ഞു പറഞ്ഞാഹുവെ കള്ളനും വേഷ സ്ത്രീക്കും പണക്കാരനും സതക്ക ചെയ്തതിൽ നിനക്ക് തന്നെയാണ് സ്തുതി അന്ന് സ്വപ്നത്തിൽ അയാളെ അറിയിക്കപ്പെട്ടു കള്ളന് നീ സ്വതർക്ക ചെയ്തല്ലോ നീ ചെയ്ത സ്വതർക്ക അയാൾ മോഷണത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചേക്കാം വേഷസ്ത്രീയാകട്ടെ വേഷാവൃത്തിയിൽ നിന്നും പിന്മാറാൻ കാരണവുമായേക്കാം പണക്കാരനാകട്ടെ അവന് ഗുണപാഠം സിദ്ധിക്കുകയും അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തേക്കാം ഹിമാ ബുഖാരി ചെയ്ത ഹരിത വിശദീകരിക്കുന്നില്ല ഒരു ചെറിയൊരു വിശദീകരണം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ മനുഷ്യൻ്റെ ഇഖിലാസ് കാരണമായി മൂന്ന് സ്വതക്കയും അള്ളാഹു സ്വീകരിച്ചു അപ്പോൾ ഉദ്ദേശശുദ്ധിയാണ് ഏറ്റവും പ്രധാനം എന്നർത്ഥം നാഫിയായ അനിമ നൽകട്ടെ അസാമലൈക്കും വറഹമു അല്ലാഹി താലാവ് പറക്കുന്നു